ഇവിടെ ഉത്സവത്തിന് സമയമാണെങ്കിലും പെരുന്നാളാണെങ്കിലും എല്ലാവരും ഒരുമിച്ചാണ് ഇവിടെ ആഘോഷിക്കുന്നത്. അതായത് എന്താ പറയുന്നത്, ഭയങ്കരമായിട്ട് മതമൈത്രിയുള്ളൊരു സ്ഥലം എന്ന് പറയാം. തോമാവരത്തിൻ്റെ സ്വന്തം മക്കൾ ചങ്ക് ഹാ സ്കൂളിൽ കൂടെയൊക്കെ നടന്ന ഓർമ്മ എത്ര വായി നോക്കിയിട്ടുണ്ടല്ലോ. നടന്ന് ഞാൻ എന്നെ മാമോദീസ മുക്കിയത് ഇവിടെയാണ്, എൻ്റെ ആദ്യ കുർബാന സ്വീകരണം ഇവിടെയാണ്, ഞാൻ വളർന്നത് എന്നൊക്കെ പറയാം. വെൽക്കം ബാക്ക് അനു ജോസഫ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ നാട്ടിൽ തന്നെയാണുള്ളത്, കാസർഗോഡ് ചിറ്റാരിക്കാൽ എന്ന് പറയുന്ന തോമാപുരം എന്നാണ് ഞങ്ങളുടെ നാട് അറിയപ്പെടുന്നത്. അതായത് പള്ളി അറിയപ്പെടുന്നത് തോമാപുരം എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ തോമാശ്ലീഹയുടെ പേരിലാണ്, നാമധേയത്തിലാണ് നമ്മുടെ ഈ പള്ളി എന്ന് പറഞ്ഞാൽ. അതിനിടയ്ക്ക് നമ്മുടെ ഞാൻ ഈ നാട്ടിൽ സത്യം പറഞ്ഞാൽ മാവേലിയാണ് കേട്ടോ. അപ്പോൾ പല ആളുകൾക്കും ഞാൻ ഈ നാട്ടുകാരിയാണെന്ന് അറിയത്തില്ലാത്ത കുറേ ആളുകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ തിരിച്ചു പോകാനുള്ള ഇതിലാണ്, ഇന്നിപ്പോൾ തിരിച്ചു പോവാണ്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ നാട് ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ പള്ളി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട്, ഞാൻ എന്നെ മാമോദീസ മുക്കിയത് ഇവിടെയാണ്, എൻ്റെ ആദ്യ കുർബാന സ്വീകരണം ഇവിടെയാണ്, ഞാൻ വളർന്നത് എന്നൊക്കെ പറയാം. എൻ്റെ ഇവിടുത്തെ എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാന്ന് പറയുന്ന നരിപ്പാറയച്ചൻ, നരിപ്പാറയച്ചൻ എന്ന് പറഞ്ഞ ഇവിടെ വികാരിയായിട്ടുണ്ടായിരുന്ന അച്ഛനാണ്. ഞാൻ ഒരുപാട് എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിഷമമുണ്ടായിരുന്ന സമയത്ത്, ആ സമയത്തൊക്കെ അച്ഛൻ്റെ ഒരു ഭയങ്കര സപ്പോർട്ടുണ്ടായിരുന്നു. അച്ഛൻ ഒരുപാട് വർഷം ഇവിടെ വികാരി അച്ഛനായിട്ടിരുന്നൊരു അച്ഛനായിരുന്നു. ഇപ്പം അച്ഛൻ റിട്ടയർഡ് ആയിട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മകൾ അതാണ്. പിന്നെ പള്ളിയുടെ ആകെ ഞാൻ കാണിച്ചുതരാം. ഒത്തിരി വർഷം പഴക്കമുള്ള പള്ളിയാണ്, മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരുപാട് കുടുംബാംഗങ്ങളുള്ള ഒരു പള്ളിയും കൂടിയാണ് നമ്മുടെ പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ ക്രിസ്മസ് സമയത്ത് ഈ ഒരു ഏരിയയിലാണ് വലിയ പുൽക്കൂട് ചെയ്യാറുണ്ട്. വ്ലോഗിന് വേണ്ടിയിട്ട് നമ്മുടെ നാടിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഞാനിതുവരെ ഇത് ചെയ്തിട്ടില്ലായിരുന്നേ. ആ ഇപ്പം പള്ളിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇതാ ചേട്ടനാണ്. സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പം ഞാൻ പള്ളിയുടെ ആകെ ഒന്ന് ചെയ്തിട്ട് ഇല്ല തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് കയറി ഇങ്ങനെ വന്നതേ ഉള്ളൂ. അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും അവിടെ കല്ലറയുടെ അവിടെ ഒന്നും ആ പോയില്ല, പോകണോ ഇനി. അതെ അതെ. അപ്പം ഞാൻ അകത്ത് കയറിയിട്ട് വരാമേ. ശരി ആയിക്കോട്ടെ. ആ ആയിക്കോട്ടെ. ആ നമ്മൾ ഈ നാട്ടുകാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണുകയും വർത്താനം പറയുന്നൊരു സ്ഥലമാണിത് മെയിൻലി. അതായത് പള്ളി വരുമ്പോഴാണല്ലോ എല്ലാവരും ഇപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ. ഞാൻ പണ്ട് വീട്ടിലുള്ളപ്പോൾ എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് വരുമായിരുന്നേ. ഇപ്പോൾ കുറച്ച് സമയം പാടാണല്ലോ. വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചയുടെയും കല്ലറയുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പോയിട്ട് കുറച്ച് പൂക്കളും വെച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇത് എലിഞ്ഞി മരമാണ്, അവിടെയൊക്കെ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ വരിക എന്നുള്ളതൊരു വലിയ ഒരു എന്താ പറയുക, ഇവിടെ വന്നിട്ട് ആ എലിഞ്ഞിപ്പൂ കോർക്കുക, അതെന്തിനു വേണ്ടി സൂക്ഷിച്ച് വെക്കുന്നൊന്നും അറിയില്ല. പക്ഷേ അതിൻ്റെ അസാധ്യമായ സ്മെല്ല് എപ്പോഴും മനസ്സിലുണ്ട് കേട്ടോ. ഇവിടെ വരും അതാ ഇവിടെ ഉണ്ട് എലിഞ്ഞിപ്പൂ. പേടിച്ചുപോയി, പള്ളികൾ പണിയിടിച്ച് കേട്ടിട്ട് കുർബാനയ്ക്കുള്ള സമയമാണ്. ആഹാ ഇതിങ്ങനെ കാത്തു വയ്ക്കും. പഴയ ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് സെമിത്തേരി അങ്ങോട്ട് പോവാം. ഇതാണ് പള്ളിമുറി, അച്ഛന്മാരൊക്കെ താമസിക്കുന്ന ഇവിടെ കേട്ടോ. എല്ലാം ഉണ്ട്, പാഷൻ ഫ്രൂട്ട്, മാങ്ങ എല്ലാം ഉണ്ട്. പാഷൻ ഫ്രൂട്ട് അവിടെ, മാങ്ങ ഇവിടെ, എല്ലാം തെറ്റിക്കറേ. അയ്യോ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? ഞാനിവിടെ സ്ഥിരം വരാറുള്ളത് അമ്മയുടെ കൂടെയാണ് വരാറുള്ളത്. അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാവും, അവർ കറക്റ്റ് റൂട്ട് അറിയാം. അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നാണല്ലോ. അയ്യോ അത് തന്നെ ബാലു, ബാ കേട്ടോ. ഞങ്ങളുടെ കുടക്കച്ചിറ ഫാമിലിയാണ്. ജോസഫ് ഔസേപ്പച്ചൻ എന്നാണ് അപ്പച്ചനെ വിളിക്കാറുണ്ടായിരുന്നത്. പൂ വെച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പൂ വെച്ചുകൊണ്ട് ഞാൻ വിശേഷങ്ങൾ പറയാം. അപ്പോൾ നമുക്കിവിടെ അപ്പം എൻ്റെ വാലുണ്ടല്ലോ, ജോസഫ് എന്ന് പറയുന്ന വാല്, അത് ഈ ഇതാണ്. ഈ ജോസഫാണ്, ആ ജോസഫ്. ഓക്കെ. പിന്നെ അമ്മച്ചി ഇത്താമ്മ, ബ്രിജീത്ത ഇത്താമ്മ എന്നാണ് അമ്മച്ചി. ഇത്താമ്മ ജോസഫ്, ബ്രിജീത്ത എന്നും വിളിക്കും അമ്മച്ചീനെ. അമ്മച്ചി പെട്ടെന്നാണ് നമ്മൾ, ഞാൻ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അറ്റാക്ക് വന്നിട്ടായിരുന്നു അമ്മച്ചി മരിച്ചത്.
നമുക്ക് എന്താ പറയുക, അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പെമ്പിള്ളേരൊക്കെ ഒരുങ്ങി എപ്പോഴും സുന്ദരി പണികളായിട്ടിരിക്കണം എന്നൊക്കെ അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതൊക്കെ അമ്മച്ചിക്ക് വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പച്ചനും അതുപോലെ തന്നെയായിരുന്നു. അപ്പച്ചൻ്റെ ഷുഗറൊക്കെ വന്ന് ഇത്തിരി വയ്യാണ്ടായിട്ടാണ് അപ്പച്ചൻ മരിച്ചത്. അപ്പച്ചൻ്റെ കാലൊക്കെ ലാസ്റ്റ് നമുക്ക് ഈ ഷുഗർ കൂടിയിട്ട് കട്ട് ചെയ്യേണ്ട ഒരവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോഴും ഞാൻ തറവാട് കാണിച്ചില്ലല്ലോ, ഞാൻ കാണിച്ചു തരാമേ. തറവാട് വീട് ആയത് അമ്മച്ചി. എനിക്കിപ്പോഴും ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് യാത്ര പോകുമ്പോൾ ഞാൻ എപ്പോഴും വല്യമ്മച്ചി അവിടെ നോക്കി നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പലപ്പോഴും അമ്മച്ചി ഒരു കോട്ടൺ ടൈപ്പ് സാരിയാണ് വല്യമ്മച്ചി കൊടുക്കാറുണ്ടായിരുന്നത്. നമുക്കിങ്ങനെ പോകുമ്പോൾ വണ്ടി കയറി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ തോന്നുന്നു അമ്മച്ചി അവിടെ ഇങ്ങനെ കൈ കാണിക്കുന്നത്, ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാറുണ്ട് ഞാനിപ്പോഴും. ഭയങ്കര സുന്ദരിയായിരുന്നു കേട്ടോ അമ്മച്ചി. അമ്മച്ചി അതെ, അപ്പച്ചനും അതെ, ഭയങ്കര സുന്ദരിയായിരുന്നു. ഓക്കെ, അപ്പം സുന്ദരനും സുന്ദരിയും കൂടെ ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ് കുറച്ച് വർഷങ്ങളായി. അമ്മച്ചി അപ്പച്ചൻ 2006 അമ്മച്ചി 2011 മരിച്ചത്. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ നിറങ്ങാം. ഓക്കെ, സിനിമ വെളിയിൽ ഇറങ്ങിയിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു തുള്ളിയായിരിക്കും എനിക്ക് വരാമെന്നാണ്. ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് നമ്മുടെ, അതായത് പള്ളിയും അമ്പലവും ഇത്രയും അടുത്തുള്ളത് വേറെ ഒരു നാട്ടിലും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല അല്ലേ ഏട്ടാ. ഇത് ഇതൊറ്റ ഒരു എല്ലാ സൗഹൃദമുണ്ട് ഇവിടെ. അതെ, അതായത് ഒരു എത്ര പറയാ 2-3 സ്റ്റെപ്സ് നടന്നാൽ അത്രയായി, അത്രേ ഉള്ളൂ. ഉത്സവത്തിൻ്റെ സമയത്ത് പണ്ടിത ഇവിടെ ആയിരുന്നു സ്റ്റേജൊക്കെ കിട്ടിയിട്ട് നമ്മൾ പ്രോഗ്രാമൊക്കെ കാണാൻ വരുമായിരുന്നു. നട തുറക്കാനുള്ള സമയമായിട്ടില്ല. പിന്നെന്താ, ഇവിടെ ഉത്സവത്തിൻ്റെ സമയമാണെങ്കിലും പെരുന്നാളാണെങ്കിലും എല്ലാവരും ഒരുമിച്ചാണ് ഇവിടെ ആഘോഷിക്കുന്നത്. അതായത് എന്താ പറയുന്നത്, ഭയങ്കരമായിട്ട് മതമൈത്രിയുള്ളൊരു സ്ഥലം എന്ന് പറയാം. പിന്നെ നമ്മുടെ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടയത്തു നിന്ന് കുടിയേറി വന്ന ആളുകളാണ്. അതായത് അതുകൊണ്ട് തന്നെ ഇവിടെ സ്ലാങ് എല്ലാവരും വിചാരിക്കും കാസർഗോഡ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്ലാങ് മാറ്റം ഇല്ലാത്തതെന്ന് ചോദിക്കും. സ്ലാങ് കൂടുതലും നമ്മളെന്താ പറയുന്നത് കോട്ടയ ശൈലിയിലുള്ളൊരു സംസാരമാണ് എല്ലാവരും തന്നെ ഉള്ളത്. പിന്നെ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ എല്ലാം തൊട്ടടുത്തുണ്ട്, എല്ലാം തൊട്ടടുത്താണ്. വട്ടം ചുറ്റിയാൽ എല്ലായി. ഇനി നമുക്ക് സ്കൂളിലേക്ക്, സ്കൂളിൽ കാണിച്ചു തരാം. അപ്പോൾ ഇറങ്ങിക്കോട്ടെ ഏട്ടാ. ആയിക്കോട്ടെ, അപ്പോൾ സന്തോഷം. ഓക്കെ, അപ്പോൾ ഇതാണ് അമ്പലം. ഇത് അങ്ങോട്ട് തിരിച്ചാൽ അതാണ് പള്ളി, ആ കാണുന്നതാണ് പള്ളി. ഞാൻ പറഞ്ഞത് കള്ളമല്ല, ജസ്റ്റ് അങ്ങോട്ട് തൂക്കിയാൽ അതാ അതന്നെ അതാണ് പള്ളി. അവിടുന്നാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമുക്കിനി ഇനി സ്കൂളിലേക്ക് റൗണ്ട് ടൗണിൽ കൂടെ കയറി നമുക്ക് സ്കൂളിലേക്ക് പോകാം. ശരിക്കും അതിലൂടെ പോകേണ്ട ദൂരം ഉള്ളൂ, അങ്ങനെ നമുക്കിന്ന് ടൗണിൽ കൂടെ പോകാം. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയും തിരുമുറ്റത്തെത്തുവാൻ മോഹം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ തന്നെ ഇങ്ങിട്ടതാട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സ്കൂളിൻ്റെ വിശാലമായ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ. ഇപ്പോഴാണ് ഈ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വിശാലമായത്. അന്ന് സ്കൂൾ ഇതൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു എൻ്റെ ക്ലാസ് റൂം. എൻ്റെ 8-ാം ക്ലാസ്സിൽ പഠിച്ച ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചിട്ടുണ്ടോ. അവിടെ നിന്നും 9th അവിടെ ആ ഒരു എഡ്ജിലായിരുന്നു 8, 9, 10 ഈ ഒരു ഏരിയയിലായിരുന്നു കേട്ടോ. ആ ഒരു ഏരിയ എൻ്റെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഏരിയയിലായിരുന്നു അത്. പക്ഷേ അവർ പൊളിച്ചു കളഞ്ഞു കേട്ടോ. ഞാൻ പഠിച്ചതോടുകൂടി ആ പ്രദേശം പൊളിച്ച് തീർത്ത് ഇപ്പം ഭയങ്കരമായിട്ട് വലുതാക്കി ഇവിടെ. ഇപ്പോൾ ബാക്കിലേക്ക് എടുത്തു, കുറച്ചുകൂടി ഫ്രണ്ടിലായിട്ടായിരുന്നു റൂംസൊക്കെ ഉണ്ടായിരുന്നത്. UP സ്കൂൾ അവിടെയായിരുന്നു. പിള്ളേരൊക്കെ എവിടുന്നാ? ഹായ്. സ്പോർട്സിന് വളരെ പേര് കേട്ട നാടാണ് ഞങ്ങളുടെ. ആണോ? ആ പാ, ഇതാണ് നമ്മുടെ മീൻസ് എന്താ പറയുന്നത് സ്റ്റേഡിയം ആയിട്ട് നമ്മൾ ചെയ്തിരുന്ന മന്ദിരമായിട്ട് ചെയ്തത്. പക്ഷെ ഇപ്പം പ്രോഗ്രാംസുകളൊന്നും ഇല്ലല്ലോ. 2-3 വർഷമായിട്ട് സ്കൂളേ ഓപ്പൺ അല്ല, ഇപ്പോഴാണ് സ്കൂൾ ഓപ്പൺ ആയത്. അതുകൊണ്ടൊന്നും റിനോവേഷനൊക്കെ ഇപ്പം പയ്യെ നടക്കുന്നത് മാത്രമേ ഉള്ളൂ. +2 ഞാൻ പഠിച്ച +2 സ്കൂൾ അതാണ് കേട്ടോ. ക്ലാസ് സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ, തോമാപുരം. തോമാപുരത്തിൻ്റെ സ്വന്തം മക്കളെ ചങ്ക് ആണോ? ഏ, സെൻറ്റ് തോമസ് LPS, സെൻറ്റ് തോമസ് LPS. അപ്പോൾ അത് അങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്തു കേട്ടോ. ഞാനേ പല കാര്യങ്ങളും ഞാൻ ഇപ്പോഴറിയത് കാരണം സ്കൂളിൽ നിന്ന് പോയിട്ട് 2000 ഞാൻ പാസ് 2002 പാസ് ഔട്ട് ആയതല്ലേ +2 കഴിഞ്ഞിട്ട്. പിന്നെ ഈ പരിസരത്ത് ഒരിക്കൽ പ്രോഗ്രാമിന് ഒരു വാർഷികത്തിന് ഞാൻ വന്നതാണ്, പിന്നെ അല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്താ ആലോചിച്ച് നോക്ക്, ഇതോടെ ഇങ്ങനെ പോകുമ്പോൾ കാണും, അത്രമാത്രമേ ഉള്ളൂ. ഡാഡി രാവിലെ നടക്കാൻ വരുന്ന ഇവിടെ ഈ ഗ്രൗണ്ടിൽ നടക്കാൻ വരും, അല്ലെ പിള്ളേരിവിടെ പ്രാക്ടീസ് ഉണ്ടാവാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഇത് നമ്മൾ എൻ്റെ ഹയർ സെക്കൻഡറി സ്കൂള് ഇത് ഹൈസ്കൂൾ സെക്ഷനിലേക്ക് മാറ്റി. ഇപ്പം ഞാൻ പിള്ളേരോട് ചോദിച്ച് മനസ്സിലാക്കിയതാണ് കേട്ടോ. നേരത്തെ നമുക്കുണ്ടായിരുന്നത് ഇതിപ്പോൾ UP സെക്ഷനിലേക്ക് മാറ്റി. ഞാൻ പഠിച്ച സമയത്ത് ഇത് ഹൈസ്കൂൾ സെക്ഷൻ തന്നെയായിരുന്നു.
അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷഫിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഹയർ സെക്കൻഡറി ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ. എൻ്റെ ക്ലാസ് റൂം ഞാൻ കാണിച്ചു, പ്ലസ് വൺ ഇത് അവിടെയായിരുന്നു അന്ത റൂം. മോളിലായിരുന്നു എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ് റൂംസുകൾ അവിടെയായിരുന്നേ. ആ സ്കൂളിൽ കൂടെയൊക്കെ നടന്ന ഓർമ്മ, എത്ര വായി നോക്കിയിട്ടുണ്ടല്ലോ നടന്ന്. എനിക്ക് വായി നോക്കാൻ അവസരം കിട്ടിയിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ മാവേലിയായിരുന്നു, മിക്ക സമയം ഷൂട്ടുണ്ടാവും. പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആയപ്പോൾ ഞാൻ പയ്യെ അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ യുവജനോത്സവം ഈ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ മിക്ക ദിവസവും ക്ലാസ്സിൽ ഔട്ടായിരുന്നു മിക്ക ദിവസവും. അതാണ് എൻ്റെ ആദ്യത്തെ LP സ്കൂൾ. അവിടെ നിന്നാണ് ഞാൻ ഡാൻസ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തുടക്കം കുറിച്ചത്. അപ്പോൾ പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട് പിള്ളേരുടെ, ഇതൊക്കെ കാണാൻ ഭയങ്കര സന്തോഷം. ഞങ്ങളുടെ ഗ്യാങ്ങൊക്കെ നല്ല മടിയുള്ള ടീമായിരുന്നു. എനിക്ക് പണ്ട് ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് അറിയാമോ, എൻ്റെ വീടും സ്കൂളും തമ്മിൽ ഒരു 3 മിനിറ്റിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ. അതുകൊണ്ട് എന്നും ഉച്ചയ്ക്ക് ഉണ്ണാൻ വേണ്ടി വീട്ടിൽ വരണം എന്നുള്ള നിർബന്ധമുള്ള കാര്യമായിരുന്നു. എനിക്ക് പിള്ളേരുടെ കൂടെ ഇരുന്നിട്ട് ഈ ചോറ്റുപാത്രം തുറന്ന് അതിനകത്ത് നിന്ന് ഇപ്പോഴും മണം വരുന്നു ആ ചോറ്റുപാത്രം തുറക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ ഇല ഒക്കെ ഇങ്ങനെ പൊതി തുറന്നിട്ട് അതിനകത്ത് നിന്ന് ചോറുണ്ടെന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നിട്ട് കൊതി സഹിക്കാൻ വയ്യാണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മ എന്താ ചെയ്താൽ ചോറ് വന്ന് വിടൂല, അമ്മ പറയും അത്ര നേരത്തെ നിനക്ക് ചൂടോടെ ഭക്ഷണം കഴിച്ചുകൂടെ, നിനക്ക് എൻ്റെ വില അറിയാഞ്ഞിട്ടാണ് എന്നൊക്കെ അമ്മ പറയുമായിരുന്നു. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയിരുന്നിട്ട് ചോറ്റുപാത്രത്തിൽ അത് ചോറ് തിക്കിഞ്ഞിറക്കി വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ബീട്രൂട്ട് തോരനുണ്ടല്ലോ, ബീട്രൂട്ട് തോരൻ നല്ല കളറ് വരത്തില്ലേ, അതൊക്കെ വെച്ചിട്ട് ഒരു മീൻ വറുത്തതൊക്കെ വെച്ചിട്ട് കഴിക്കുമായിരുന്നു. ഓഹ് അല്ലാതെ ഞാൻ ഇന്ന് വരെ സ്കൂളിൽ ചോറ് കൊണ്ടുവന്ന് ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ ഓർമ്മയില്ല. ഇത് പുതിയതായിട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ, ഒരു ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് റൂമും കാര്യങ്ങളുമാണ്, മാതാവിൻ്റെതുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ നാട്, എൻ്റെ സ്കൂള്, എൻ്റെ പള്ളി, എൻ്റെ അമ്പലം എല്ലാം ഇതാണ്. അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഓർമ്മകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ടിങ്ങനെ വരുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. ഒത്തിരി നാളിന് ശേഷം സത്യം പറഞ്ഞു ഞാൻ സ്കൂളിൻ്റെ ഇങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ. ഞാൻ സത്യം മാത്രമേ ഈയിടെയായിട്ട് പറയാറുള്ളൂ, അങ്ങനെ സത്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ബാലൻസ് പോകുന്ന വഴിയില്ല, ഞാനിന്ന് തിരിച്ചു പോവാണ്. ഇന്ന് നമ്മുടെ സ്വന്തം എയർപോർട്ടും കൂടെ ഞാൻ കാണിച്ചിട്ട് ഞാൻ യാത്ര പറയുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ യാത്ര തിരിച്ച് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് യാത്ര പോവാണ്. അപ്പോൾ ആ പോക്കും കൂടെ കാണിച്ച് നമുക്കിന്ന് ടാറ്റ പറയാം. ഇപ്പം ഞാൻ വീട്ടിലേക്ക് പോട്ടെ, എന്തെങ്കിലും കഴിക്കണം, വിശക്കണം. അവിടെ പോട്ട് കഴിക്കാൻ വേണ്ടി ഇവിടുന്ന് ഞാൻ ഇതെന്ത് തോരന, ഇത് പച്ചത്തക്കാളി തോരൻ, ചമ്മന്തി വെച്ചു, മീൻ വറുത്തത് രണ്ടെണ്ണം വെച്ചു, ഞാൻ രണ്ടെണ്ണം കഞ്ഞു. ഇനി ചെറിയൊരു ചിക്കൻ കറി ഓടണം, പൊതിഞ്ഞോ, പൊതിയാൻ പിടിക്കാൻ ഡാഡിയാണ്. അപ്പൊ ഡാഡിയാണത് വേണ്ട, ഇത് മതി, ഞാൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കും വീട്ടില്. വീട്ടിലുള്ള സാധനം പോലും എന്നെ കൊണ്ട് കൊണ്ടുപോകണം. 2 ദിവസത്തേക്കുള്ള സാമ്പാർ തന്നിട്ടുണ്ട്, 1 ദിവസം സാമ്പാർ, നല്ല സാമ്പാറായത് കൊണ്ട് കുഴപ്പമില്ല. ഹായ് മോരെടുക്കണ്ടല്ലോ മമ്മി, ഹായ് ഹായ്. ഇതിന് തുറക്കുമ്പോൾ കിട്ടുന്ന ഇങ്ങനെ ഇങ്ങനെ കാണാൻ വയ്യ, എൻ്റെ ക്യാമറ കാണാൻ വയ്യ, ഇരാ ഇങ്ങോട്ട് വാഴുന്നുണ്ടെങ്കിൽ വാ. ഇനി ഇത് തുറക്കുമ്പോൾ കിട്ടുമ്പോൾ ഒരു മണമുണ്ട് ഡാഡി, ഇത് അവിടെ വരെ എത്തുമ്പോഴത്തേക്കും കറക്റ്റ് സെറ്റ് ആവും വിലക്കാത്തിരുന്നിട്ട്. റെഡിയാവുന്നില്ലേ? അപ്പോൾ ഇത് ഇന്ന് സ്കൂളിൽ പോയപ്പോൾ ഭയങ്കരമായിട്ടൊരു മോഹം തോന്നി, എന്താ പറയുന്നത്, പുതിച്ചോറ് കഴിക്കണം. അപ്പോൾ ഇന്ന് വന്നിട്ട് അമ്മയെ കൊണ്ട് നിർബന്ധിച്ച് മുട്ടയും പൊരിപ്പിച്ച് വെച്ച്, മുട്ട ഞാൻ കഴിക്കുന്നതല്ല, മുട്ടയും പൊരിപ്പിച്ച് വെച്ചിട്ട് ഉള്ള കറികളെല്ലാം കൂടെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ലീക്കാവും എന്നുള്ള ഇതുകൊണ്ട്. ഇതെന്തുമാ മീൻ കറി, ഇത് ലീക്ക് ഇപ്പം തന്നെ ഉണ്ട്. ഇപ്പം സാരി ഇവിടെ അങ്ങനെ പൊതിച്ചോറൊന്നും കിട്ടുന്ന നമ്മൾ കിട്ടാറില്ല എന്നുള്ളത് പൊതിച്ചോറ് കിട്ടുമോ? യാത്രയ്ക്ക് പോകുമ്പോഴാണ് ഇപ്പം പൊതിച്ചോറ് കിട്ടാറുള്ളത്. എന്നിട്ട്
ഇത് ഏറ്റവും മണം വരുന്ന ട്രെയിനിലൊക്കെ കയറിയിട്ട് ഈ പൊതിച്ചോറങ്ങ് തുറക്കണം. അപ്പോൾ അപ്പുറത്തെ ഇപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് വരുന്നൊരു മണം ഉണ്ടല്ലോ, അവരെ കൊതിപ്പിച്ചുകൊണ്ട് അത് കഴിയും കിട്ടുന്നൊരു സന്തോഷം വേറെ ഒന്നും തന്നെയാണ്. അപ്പം ഇന്ന് അതല്ല, ഞാൻ ഇന്ന് ഫ്ലൈറ്റാണ് പോകുന്നത്. അപ്പോൾ വീട്ടിൽ പോയിട്ട് സ്വസ്ഥമായിട്ട് ഇതിന് തുറന്നു വെച്ച് കഴിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് ഇറങ്ങാം, പോകുന്ന വഴിക്ക് ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ പോയിട്ട് വരാം അമ്മ. നല്ല കൊച്ചാട്ടിരിച്ചണേ. സാധാരണ മക്കളുടെ അടുത്തല്ലേ പോകുന്നത്, സൂക്ഷിച്ചു പോകണം. അപ്പം നല്ല കൊച്ചായിട്ടിരിച്ചണേ. ഓക്കെ അമ്മ. അവള് അകത്തിരിക്കുക. അപ്പം അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, നീ പോവാണോ എന്ന് കാണിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ ഓൺ ദ വേ പറഞ്ഞുതരാം. അപ്പം എൻ്റെ നാട്ടിൽ നിന്ന് താൽക്കാലികമായിട്ട് ഞാൻ ഇന്ന് ഇവിടെ ചോദിക്കുന്നു. ഓ പറയാ പറയാനുണ്ട്, പോകുന്നവയ്ക്ക് ബാക്കി പറയാനുണ്ട്. പിതാവേ പിതാവേ. അതാണ് എടുക്കുന്ന പെട്ടി ചെരുപ്പിടണ്ടേ അടിക്ക്. നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ റോഡ് മുന്നേ വെച്ച് വീടല്ലേ, അപ്പോൾ ആ സമയത്ത് റോഡിന് ഇത്ര വീട് ഇടുന്ന ആവശ്യമില്ലായിരുന്നല്ലോ. നമ്മുടെ സ്വന്തം വീടെന്ന് നമ്മുടെ സർക്കാരിൻ്റെ വഴിയെ വിചാരിച്ചു, നമ്മുടെ സ്വന്തം വഴി എന്നൊക്കെ വിചാരിച്ചു പോയി. പക്ഷേ സർക്കാർ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് വന്നിട്ട് അളന്ന് തിട്ടപ്പെടുത്തി എല്ലാവരുടെയും മതിലും മുറ്റവും തീർത്തെടുത്ത് അവർ പോയി. സോ ഇപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉള്ളിലേക്ക് പോകണം, നമുക്ക് മുറ്റം ഭയങ്കര കുറവാണ്. ബാക്കിലേക്ക് കുറച്ച് സ്ഥലമുണ്ട്, പക്ഷേ ഫ്രണ്ടിൽ തീരെ സ്ഥലമില്ല. നമുക്ക് വണ്ടി കയറ്റിടാനൊക്കെ കുറച്ച് പാടാണ്. അപ്പം ഡാഡിയുടെ ഒരു പ്രത്യേക കഴിവിലാണ് ആ വണ്ടി അകത്ത് കയറുന്നത്. അപ്പോൾ നമ്മളിതാ കാസർഗോഡിൻ്റെ ബോർഡർ എത്തിയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഇനി വരുന്നത് കണ്ണൂർ ജില്ലയാണ്. അപ്പോൾ ഞാൻ അഞ്ച് ഇതാ ഇവിടെ ചെറുപുഴ പാലം എഴുതിയിട്ടുണ്ട്. ഇതാ ഈ ഒരു പാലം, ഇതാണ് ചെറുപുഴ പാലം. കണ്ണൂരിനെയും കാസർഗോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഒരു പാലം. പണ്ട് ഈ പാലം ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മളിത് കടത്തിന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ചങ്ങാടം. ചങ്ങാടം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറയുന്നതിന് പാണ്ടി എന്നാണ് പറയുന്നത്. എന്നെ അവിടെ എല്ലാവരും കളിയാക്കുമായിരുന്നു, ഞാൻ പാണ്ടിയിലാണ് അങ്ങോട്ടും കൂടെ കടന്നുകൊണ്ടിരുന്നതെന്ന് പറയും. അതായത് നമ്മൾ ഈ മുളയുണ്ടല്ലോ, മുള ഇങ്ങനെ കെട്ടിയിട്ട് ചങ്ങാടം നമ്മൾ പറയുന്നത് അത് തന്നെയാണ് സംഭവം അതിനെ. പക്ഷേ ഇവിടെ പറയുന്നത് പാണ്ടി എന്നായിരുന്നു. അതൊരു വല്ലാത്ത നൊസ്റ്റാൾജിയ. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല നമുക്കങ്ങനെ അങ്ങനത്തെ സംഭവം. ഇപ്പോൾ പാലം വന്നതിന് ശേഷം അതൊന്നും ഇല്ല കേട്ടോ. വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ കറക്റ്റ് ഇവിടേക്ക്. ഇതാണ് ചില ഹർത്താൽ അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ലോക്ക്ഡൗൺ ഒക്കെ വന്ന സമയത്ത് കണ്ണൂർ മുഴുവനും പിന്നെന്താ ഇത് ഇങ്ങനെ ബാരിക്കോഡ് വെക്കുമ്പോൾ സമയത്ത് ഇവിടെയും ബാരിക്കോഡ് വരും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ ഒരു ഇത് വരുമ്പോൾ, ഈ ഒരു ബോർഡർ ആയതുകൊണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയിലേക്ക് പോകണം. കണ്ണൂർ അതാണ് ഞാൻ കണ്ണൂർ ചിലർ ചോദിക്കും എവിടെയാണ് വീട്, ഞാൻ പറയും കണ്ണൂർ ജില്ല. കണ്ണൂരാണോ കാസർഗോഡ് എന്നല്ല പറയുന്നത്, കാസർഗോഡ് എന്ന് വെച്ചാൽ കാസർഗോഡാണ്, കാസർഗോഡ് ജില്ലയിലാണെന്നേ ഉള്ളൂ. കണ്ണൂർ ബോർഡറുമായിട്ടാണ് എൻ്റെ വീട്, ചിറ്റാരിക്കൽ എന്ന് പറയുന്ന ഞങ്ങളുടെ സ്ഥലം. അപ്പോൾ ഇനി നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. ഇനി കണ്ണൂർ എയർപോർട്ടിൽ നമ്മൾ യാത്ര പറയുകയാണ്. കണ്ണൂർ എയർപോർട്ടുകൂടെ കാണിച്ചിട്ട് എൻ്റെ നാട്ടിൽ ഇന്ന് എൻ്റെ നാട്ടിൽ നിന്ന് തൽക്കാലം പോകുന്നു. ഇനി അടുത്ത എൻ്റെ നാട്ടിൽ വീണ്ടും വരുമ്പോൾ കാണാം. നമ്മളിതാ കണ്ണൂർ എയർപോർട്ടിലേക്ക് കടക്കാൻ പോവാണ്. പണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ നമ്മളിപ്പം ഈ എവിടെയെങ്കിലും ദൂരെയൊക്കെ പോയിട്ട് പ്രോഗ്രാമിനൊക്കെ പോയിട്ട് ഗൾഫിലൊക്കെ പോയിട്ടോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്കിങ്ങനെ കണ്ണൂരൊക്കെ വന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ പോകാൻ പറ്റുമായിരിക്കും എന്നൊക്കെ. പക്ഷേ അത് യാഥാർത്ഥ്യമായി. അതാണ് നമ്മൾ പണ്ടൊക്കെ വിചാരിച്ചിരുന്ന കാല കാര്യങ്ങൾ പിന്നീട് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ അനുഭവിക്കാൻ പറ്റും. അതുപോലെ നമ്മൾ പണ്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ കൊണ്ടു നടക്കാൻ പറ്റുന്ന മൊബൈൽ ഫോണുകൾ, ഫോണ് ലാൻഡ് ഫോണ് കണ്ടപ്പോൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചിലെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ കൈ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, നമ്മൾ എവിടെ പോയാലും നമ്മൾക്ക് വീട്ടിലേക്ക് വിളിച്ചൊക്കെ പറയാൻ പറ്റുന്ന ഫോൺ ഉണ്ടാവുമോ എന്ന്. അതും ഗ്രാജുവലി ഉണ്ടായി. അതുപോലെ നമ്മളിങ്ങനെ വിചാരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ തിങ്ക് ചെയ്യുന്ന പോലെ തന്നെ വേറെ പല ആളുകളും അത് ഇങ്ങനെ ഉണ്ടാക്കുക. നമ്മളിവിടെ നിന്ന് ചുമ്മാ ആലോചിക്കുക മാത്രമേ ഉള്ളൂ, അവരതിനു വേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ നമ്മളെന്തും പ്രവർത്തിക്കുക, മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുക, അത് മാത്രമേ പറയാനുള്ളൂ. ഞാനിങ്ങനെ എല്ലാവരും ചിരിച്ച് കാണിക്കുക. അപ്പോൾ അവർ തിരിച്ച് അവരുടെ മുഖത്ത് ഒരു ചിരിക്കണോ വേണ്ട എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മളെ നോക്കി അവർ ചിരിക്കുമോ എന്നൊക്കെ തോന്നുമല്ലേ. അപ്പം പണ്ട് ഞാനിങ്ങനെ ചിരിച്ച് കാണിച്ചപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു റിനി. അവൾ എനിക്ക് പരിചയമുണ്ടോ, ഇല്ല ഇന്നേ അവരെ ചിരിച്ച് കാണിച്ചത്. നമ്മൾ അവരെന്നെ ചിരിച്ച് കാണിച്ചു, ഞാൻ തിരിച്ച് കാണിച്ചു. ഭയങ്കര പരിചയക്കാർ ചിരിക്കുന്ന പോലെ അവർക്ക് എന്നെ കണ്ട് പരിചയം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ അവരെന്നെ ചിരിച്ച് കാണിച്ചിട്ടുള്ളാവുന്ന. അതാണ് നമ്മളെല്ലാവരും കാണുമ്പോൾ നമ്മളെവിടെയെങ്കിലും വെച്ച് കണ്ട പരിചയമുള്ള പോലെ ഒന്ന് ചിരിച്ച് കാണിച്ചാൽ അവർക്കതൊരു സന്തോഷമായിരിക്കും. അതാണ് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇതാ കണ്ടോ, നമ്മൾ നാട്ടിലെ വിശേഷങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നാട്ടിലും നാട്ടിലും അത് നാടല്ലേ. അപ്പോൾ തിരുവനന്തപുരത്തെ കാസർഗോഡിലെ വിശേഷങ്ങൾ ഇങ്ങനെ മാറി മാറി ഇനി പറയാം. അപ്പോൾ അച്ഛനെയും അമ്മേനെയും സിസ്റ്ററിനെ എല്ലാം ഞാൻ കാണിച്ച് ഒരുപാട് ആളുകൾ ഒരുപാട് നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സ്വന്തം എയർപോർട്ട്, ഞങ്ങളുടെ സ്വന്തം കണ്ണൂരുള്ള സ്വന്തം എയർപോർട്ടിൽ യാത്രയും പോവാണ്. അപ്പോൾ വീണ്ടും പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. അപ്പോൾ ഇന്നേക്ക് പോയി വരാമേ, ടാറ്റാ.